മനുഷ്യനെന്ന ഇരുകാലിക്ക് മുൻപിൽ പഞ്ചപുച്ഛമടക്കി അവന്റെ ആജ്ഞകളെ ഒരു അടിമയെപ്പോലെ ജീവിതാവസാനം വരെയും അനുസരിക്കണമെന്ന് വിധിച്ചിട്ടുള്ളവരാണ് നാട്ടാനകൾ. ആന എന്ന വാക്കിന് ആണത്തമെന്നുകൂടി അർത്ഥമുണ്ടെന്ന് പലപ്പോഴും പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ള പല ആനകളെയും കൊലയാളിയെന്നും വഴക്കാളിയെന്നും മുദ്രകുത്തി ജീവിതാവസാനം വരെയും ചങ്ങലക്കെട്ടുകളിൽ ബന്ധിച്ചിടുന്നവരാണ് മനുഷ്യർ. എന്നാൽ ചിലരാകട്ടെ മനുഷ്യനുമായി സന്ധിയില്ലാ സമരം ചെയ്ത് തന്നെ ഉപദ്രവിക്കുന്നതിന്റെ അതേ അളവിൽ തിരിച്ചുകൊടുക്കാൻ ചങ്കൂറ്റമുള്ളവരാണ്. നിരവധി വർഷങ്ങൾക്ക് മുൻപ് നായരമ്പലം കൊച്ചമ്പലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരാനയുണ്ടായിരുന്നു. ഈ ഭൂമി മലയാളത്തിലെ ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ചട്ടമ്പിയാന. തല്ലിയും കുത്തിയും തന്നെ കീഴ്പ്പെടുത്താമെന്ന് മോഹിച്ച മനുഷ്യന് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത ഇരട്ടച്ചങ്കൻ. തന്നെ അനുസരിപ്പിക്കാനല്ലെങ്കിൽ പാപ്പാന്മാരുടെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ തന്നെ തലകുനിക്കാൻ പ്രേരിപ്പിച്ച പല ആനപ്പാപ്പാന്മാർക്കും വളരെ ക്രൂരമായ മരണമായിരുന്നു അവൻ സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് പാപ്പാന്മാരുടെ പേടി സ്വപ്നമായിരുന്നു നായരമ്പലം കൊച്ചമ്പലം ദേവസേനൻ എന്ന കൊമ്പൻ. 2001 ഡിസംബർ മാസത്തിൽ നായരമ്പലം ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് വെച്ച് ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ആനപ്രേമികൾ ഉണർന്നത്. സംഭവം നടക്കുമ്പോൾ നായരമ്പലം കൊച്ചമ്പലം ദേവസേനൻ എന്ന ആനയെ തൊട്ടടുത്തുള്ള പറമ്പിൽ പട്ടയെടുക്കുവാനായി കൊണ്ടുപോയിരുന്നു. കെട്ടിവച്ച പട്ടകളെല്ലാം വലിയൊരു കെട്ടാക്കി ദേവസേനോട് എടുക്കുവാൻ പാപ്പാന്മാർ ആജ്ഞാപിച്ചു. അന്ന് ആനപ്പുറത്ത് ഒന്നാം പാപ്പാനായ മേത്തല കൃഷ്ണൻകുട്ടിയും രണ്ടാം പാപ്പാനായി രാധാകൃഷ്ണനുമാണ് താഴെ നിന്നത്. മതപ്പാടിന് തൊട്ട് മുൻപുള്ള സമയമായതിനാൽ അവന്റെ കന്നക്കുഴി അഥവാ മതഗ്രന്ഥി ചുവന്ന് വീർത്തു തടിച്ചിരുന്നു. ആദ്യം കെട്ടിവച്ചപ്പെട്ട കൊമ്പിലെടുത്ത ദേവസേനൻ പെട്ടെന്നത് താഴെയിട്ട് മാറി നിന്നു. അപ്പോഴവന്റെ മുഖത്തും സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ കണ്ട രണ്ടാം പാപ്പാൻ രാധാകൃഷ്ണൻ ഒരൽപ്പം അകലം പാലിച്ചു. പക്ഷേ ഇതിനിടയിൽ ആനപ്പുറത്തിരുന്ന ഒന്നാം പാപ്പാൻ കൃഷ്ണൻകുട്ടി ആനയോട് ഉച്ചത്തിൽ പലവട്ടം പട്ടയെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ദേവസേനൻ അത് ചെയ്യാൻ തയ്യാറായില്ല. പാപ്പാന്റെ ഉച്ചത്തിലുള്ള വായ്ത്താരി കേട്ട ചില നാട്ടുകാർ അവിടെ ഓടിയെത്തി. ദേവസേനന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന അവർ ആനപ്പുറത്തിരുന്ന പാപ്പാൻ കൃഷ്ണൻകുട്ടിയോട് ആനയെ എവിടെയെങ്കിലും തളയ്ക്കാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. ആളൊരു മുൻശുണ്ടിക്കാരൻ മാത്രമല്ല, ഒരൽപ്പം കുഴപ്പക്കാരൻ കൂടിയാണെന്നറിയാവുന്ന നാട്ടുകാർ അദ്ദേഹത്തോട് പലവട്ടം ഉച്ചത്തിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആനപ്പണിയിൽ അഗ്രഗണ്യനായിരുന്ന അദ്ദേഹം വല്ലവിധേനയും ദേവസേനനെ കൊണ്ട് കെട്ടിവച്ചിരുന്ന ആ പട്ടയെടുപ്പിച്ച് ക്ഷേത്ര കൊമ്പൗണ്ടിലെത്തിച്ചു. പക്ഷേ അവിടെ എത്തിയതോടെ ആനയുടെ സ്വഭാവം മാറി. ദേഷ്യം കൊണ്ട് കണ്ണു കാണാതായ ദേവസേനൻ കെട്ടിവച്ചപ്പെട്ട താഴെയിട്ട ശേഷം ആനയുടെ തൊട്ടുപിറകിൽ വരികയായിരുന്ന രണ്ടാം പാപ്പാൻ രാധാകൃഷ്ണനെ പിടികൂടുവാൻ ശ്രമിച്ചു. തന്നെ കൊല്ലാനായി പാഞ്ഞുവരുന്ന ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട രാധാകൃഷ്ണനെ നോക്കി കലിപൂണ്ടു നിൽക്കുന്ന സമയത്താണ് ആനപ്പുറത്തിരുന്ന ഒന്നാം പാപ്പാൻ കൃഷ്ണൻകുട്ടിയുടെ കാര്യം അവന് ഓർമ്മ വന്നത്. രാധാകൃഷ്ണനെ കിട്ടാത്ത കലി അവൻ തീർത്തത് തന്റെ മുകളിലിരുന്ന ഒന്നാം പാപ്പാൻ കൃഷ്ണൻകുട്ടിയോടായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് ആനപ്പുറത്തിരുന്ന അദ്ദേഹത്തെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തി. ആ സംഭവം നേരിൽ കണ്ട ഒരു വ്യക്തിയിൽ നിന്നായിരുന്നു ഈ വിവരങ്ങൾ ലഭിച്ചത്. ഒന്നാം പാപ്പാനെ കൊലപ്പെടുത്തി ഇടഞ്ഞു നിന്നിരുന്ന ദേവസേനെ തളയ്ക്കാൻ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മയക്കുവെടി വെച്ചായിരുന്നു അന്ന് തളച്ചത്. ആ വർഷം ഈ സംഭവത്തിന് മുൻപേയും ഇടഞ്ഞ ദേവസേനെ തളയ്ക്കുവാനായി മയക്കുവെടി വച്ചിരുന്നു. ദേവസേനാപതിയായ ശ്രീ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന നായരമ്പലം കൊച്ചമ്പലം ക്ഷേത്രത്തിൽ ഗിരിശങ്കർ എന്ന പേരുള്ള ഒരു ആന ഉണ്ടായിരുന്നു. അത്യാവശ്യം ചട്ടമ്പിത്തരവും കുരുത്തക്കേടുമുള്ള ആനയായ ഗിരിശങ്കറിനെ നൽകി ഒരു മാറ്റക്കച്ചവടത്തിലൂടെ കോട്ടയം ഭാഗത്തെ ഒരു തടിമില്ലിൽ നിന്നുമാണ് ദേവസേനെ സ്വന്തമാക്കുന്നത്. 10 അടിക്കടുത്ത് ഉയരവും
കണ്ടാലാരും തെറ്റുപറയാത്ത ഗജസൗന്ദര്യമുള്ള ഒരു ബീഹാരി ആനച്ചന്തം. കട്ടികൂടിയ അവന്റെ കൊമ്പുകൾ തന്നെയാണ് പ്രധാന ആകർഷണം. ഒറ്റ നോട്ടത്തിൽ ആനക്കേരളത്തിലെ പ്രധാന ചട്ടമ്പിയായിരുന്ന തിരുമല മഹാദേവൻ എന്ന ഒല്ലൂക്കര കൃഷ്ണദാസുമായി വളരെയധികം സാമ്യമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. കൊച്ചമ്പലം ക്ഷേത്രത്തിലെത്തി നിരവധി ഉത്സവപൂര പരിപാടികളിൽ പങ്കെടുത്തിരുന്ന കാലത്താണ് ആനപ്പണിയിൽ പ്രഗത്ഭനായ പാപ്പാൻ മേത്തല കൃഷ്ണൻകുട്ടിയെ അവൻ കൊലപ്പെടുത്തുന്നത്. ദേവസേനന്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ആനകളോട് പെരുമാറുന്നത് പോലെ ആരും ഇവനോട് ഇടപഴകാറില്ല. പാപ്പാന്മാരെ മാത്രമല്ല, പൂരപ്പറമ്പുകളിൽ നിൽക്കുന്ന മറ്റുള്ള ആനകളെയും ഇവൻ വെറുതെ വിടാറില്ല. ഒരിക്കൽ ചേന്നമംഗലത്ത് ആറാട്ട് ശിവേലി കഴിഞ്ഞ് ആനകൾ നിരയായി പോകുന്ന സമയത്ത് പാമ്പാടി രാജനെ നമ്മുടെ കഥാനായകൻ ദേവസേനൻ കൊമ്പുകൊണ്ടെന്ന് തോണ്ടി. കൊമ്പുകൊണ്ട മാത്രയിൽ പേടിച്ചു പോയ പാമ്പാടി രാജൻ പെട്ടെന്ന് പേടിച്ചോടാൻ തുടങ്ങിയെങ്കിലും പാപ്പാന്മാർ തടഞ്ഞു. ഇടയാനൊരു കാരണം അന്വേഷിച്ചു നടക്കുന്ന നമ്മുടെ ദേവസേനനെ പാപ്പാന്മാർ തടഞ്ഞതിനാൽ വേറെ അനർത്ഥമൊന്നും ഉണ്ടായില്ല. ഉള്ളം കയ്യിൽ ഒരു ബോംബ് കൊണ്ട് നടക്കുന്ന പോലെ പേടിച്ചാണ് പാപ്പാന്മാർ ദേവസേനനെ കൊണ്ട് നടന്നിരുന്നത്. ദിനം പ്രതി അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ കൊല്ലും കൊലവിളിയുമായി പാപ്പാന്മാരുടെ പേടി സ്വപ്നമായ ആനയെ കൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാരും പൊറുതിമുട്ടിയിരുന്നു. അക്കാലങ്ങളിൽ പ്രശ്നക്കാരായ ആനകളെ അല്പം ഭേദ്യം ചെയ്തിട്ടായാലും ശരി, അവരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാക്കുന്ന ആനപ്പണിയിൽ കൊടികെട്ടിയ പല പാപ്പാന്മാരും നമ്മുടെ ദേവസേനാപതിയെ മെരുക്കുവാൻ വന്നെങ്കിലും വന്നവർക്കെല്ലാം വയറു നിറച്ചു കൊടുത്തായിരുന്നു ദേവസേനൻ തിരിച്ചയച്ചത്. എന്നാൽ ചിലരാകട്ടെ ദിവസങ്ങളല്ലെങ്കിൽ മാസങ്ങളോളം ദേവസേനനുമായി നടത്തിയ കെട്ടിയടിക്കൽ ചടങ്ങിന്റെ മർദ്ദനമുറയിലൂടെ താൽക്കാലികമായെങ്കിലും അവനെ കീഴ്പ്പെടുത്തി അത്യാവശ്യം കാര്യങ്ങൾ നടത്തിയിരുന്നു. മറ്റു ചിലരാകട്ടെ ആനയുടെ പരാക്രമം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അവനെ കെട്ടും തറയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പൂരപ്പറമ്പുകളിൽ പോയാൽ അവൻ തിരിച്ചു വരുന്നതുവരെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് സമാധാനമുണ്ടാകില്ല. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു, ആന ക്ഷേത്രത്തിലെ തറയിൽ തന്നെ നിൽക്കട്ടെ എന്ന്. ഒടുവിൽ വളരെ നല്ലൊരു തുക വാഗ്ദാനം ചെയ്ത് മിടുക്കരായ ആനപ്പാപ്പാന്മാരെ കണ്ടെത്തി ദേവസേനനെ അയച്ച് അത്യാവശ്യം ഉത്സവ പരിപാടികളും തടിപ്പണിയും ചെയ്യിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ കൂടി മറ്റൊരു പാപ്പാന്റെ ചോര അവന്റെ കൊമ്പിൽ പുരണ്ടു.